എല്ലാവർക്കും ആശാ ഹോബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. അതായത് വലിയൊരു മൗണ്ടനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹോം സ്റ്റോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പ്ലെയിന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കൂടുതൽ സംഭവങ്ങൾ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ നമ്മുടെ കുറച്ച് സാധനങ്ങളായിട്ടാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഇവിടെ ഫ്ലൈ ചെയ്യാനുള്ളത് നമ്മുടെ FPV ഡ്രോണുണ്ട്, പിന്നെ ലേസി ടൈഗർ പ്ലെയിനും ഉണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലേസി ടൈഗർ, ഇതിനുള്ള ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ഈ സെയിം മോഡൽ പ്ലെയിൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ മൗണ്ടനിലേക്ക് ഫ്ലൈ ചെയ്ത് വിടാൻ പോവാണ്. അപ്പം കാറ്റൊരുവിധം ഉണ്ട്, അപ്പം അത്ര ഒരു നല്ല കണ്ടീഷനല്ല ഫ്ലൈ ചെയ്യാൻ പറ്റുക. എന്നിരുന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്. പിന്നെ ഈ മൗണ്ടൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫുൾ കാടാണ്. അപ്പം ഈവൻ വീണു പോയാലും നമുക്ക് എടുക്കാൻ ഒരു രക്ഷയില്ല, മറക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ റിസ്ക് എടുത്ത് ഞാനൊന്ന് പറത്തതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളിതൊന്ന് പറത്തിയില്ലെങ്കിൽ വലിയ വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഇതൊരു സ്ലോ ഫ്ലൈയിങ് പ്ലെയിൻ ആണ്, അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും പറത്തി നോക്കാം. അപ്പം നമ്മൾ ഹാൻഡ് ലോഞ്ച് ആണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേറെ പ്ലേസ് ഇല്ല. ആ ഓക്കെ. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തു. നല്ല വിൻഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്ട്ലി ഈ ഒരു സ്പോട്ടിൽ ലാൻഡ് ചെയ്യാൻ ഇച്ചിരി പാടുപെട്ടു. എന്നിരുന്നാലും നമ്മൾ ലാൻഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. നമ്മൾ നമ്മുടെ FPV ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. We'll be right back.
അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇച്ചിരി അഡ്വഞ്ചറസ് ആയിരുന്നു ഈ എപ്പിസോഡ്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ മികച്ച വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.